ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ജയിൽ റോഡിലാണ്. അപ്പോൾ ജയിൽ റോഡ് എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ മൊബൈൽ അപ്ലയൻസസ് അങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. സൺഡേ ആയിട്ടാണ് ഇത്ര തിരക്ക് ഗൈസ്. ഇത് ഇപ്പോൾ രാത്രി ആകാനേ ഇപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നവരാത്രി തുടങ്ങും. നവരാത്രി തുടങ്ങി. അപ്പോൾ നവരാത്രി തൊട്ട് ഇവിടെ ഭയങ്കര ഫെസ്റ്റിവലൊക്കെ ആണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇത് കണ്ടോ, ഇത് കുറേ ലൈറ്റിൻ്റെ ഒക്കെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി നിർത്തിച്ച് പോകാം. പിന്നെ നമ്മുടെ ഇത് കണ്ടത് നല്ല അടിപൊളി ഫോൺ കവറുണ്ട് കുറേ. ഇവിടെ ഇത് ഈ ഷോപ്പ് ഫുൾ ഫോൺ കവറും പിന്നെ ഫോണിൻ്റെ സാധനങ്ങൾ, സ്ക്രീൻ ഗാർഡും മറ്റേതും മറ്റേതും പെൻ ഡ്രൈവൊക്കെ കിട്ടുന്ന സംഭവമാണ്. ഇങ്ങനത്തെ കുറേ ഷോപ്പുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനത്തെ കണ്ടോ, ഇത് കണ്ടോ, ഇതും ഒരു ഫോൺ കവർ, റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, അങ്ങനത്തെ സകലമായ സാധനം കിട്ടും. പിന്നെ ഇത് കന്നടകളുടെയാണ്. പിന്നെ ഈ സെക്ഷൻ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് തുടങ്ങുന്നത് ഫുള്ള് നമ്മളുടെ റെയിൻകോട്ടും ഇങ്ങനെ കുപ്പായങ്ങൾ അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ തൊപ്പികൾ, കന്നടകൾ, അതൊക്കെ നമുക്ക് കുറച്ച് ചെറിയ പൈസയൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിപ്പോൾ തുടങ്ങുന്നത് എക്വേറിയം, മറ്റേ ഇങ്ങനെ പശു എന്ന് പറയും, സോറി ഗൈസ്, നമ്മളുടെ പെറ്റ്സുകളൊക്കെ വെക്കുന്നതാണ്. പെറ്റ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഫിഷസിൻ്റെ എക്വേറിയത്തിൻ്റെ, നമ്മുടെ ഫിഷിൻ്റെ പോട്ട് ഉണ്ടാവും, അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഡോഗ്സ്, അങ്ങനെ എല്ലാവരിലും ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു മാർക്കറ്റിലൂടെയാണ് നമ്മളിപ്പോൾ നടന്ന് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ കുറച്ച് വിചാരിച്ചു നമ്മളൊന്ന് കുറച്ച് വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. വെരി സ്മോൾ വ്ളോഗാണ് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ്, ഇതുകൊണ്ട് എല്ലാം പെറ്റ്സിൻ്റെ ഷോപ്പാണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ കുറേ എക്വാരിയം ഉണ്ട്. പിന്നെ ഫിഷുണ്ട്, കുറേ ഉണ്ട്. നമുക്ക് എന്നാ വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ട്, പാരോട്ട്, ബേർഡ്സ്, അങ്ങനത്തെ കുറേ ബേർഡ്സ്. അപ്പോൾ ഈ സെക്ഷൻ ഫുൾ അത് തന്നെയാണ് കേട്ടോ, ഫുള്ള് എന്ന് വെച്ചാൽ ഫുള്ള്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുന്ന രാത്രിയായി, പക്ഷേ ഇവിടെ തിരക്കൊന്നും കുറയില്ല, ബിക്കോസ് രാത്രി പകലൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഉണ്ട് നവരാത്രി തുടങ്ങുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ സ്റ്റേജ് പോലത്തെ സംഭവമൊക്കെ ആക്കി വെക്കുക. ഇവിടെ നിന്നാണ് ഇപ്പോൾ രാത്രി ഇങ്ങനെ പെമ്പിള്ളർ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഗർഭം കളിക്കും. ഗർഭം മീൻസ് ആ കൊള്ളിക്കളി ഉണ്ടാവില്ല, അത് കളിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ വ്ളോഗ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ തക്ക്, അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ടെൻഡെല്ലാം ആക്കി റെഡിയാക്കുന്നുണ്ട് അവർ. അപ്പോൾ അതിൻ്റെ നടുക്കിലും ദേവീനെ വെക്കും. ദേവീനെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റം പെമ്പിള്ളേർ ഡാൻസ് കളിക്കുക ചെയ്യുക, ഗർഭം കളിക്കുക ചെയ്യുക. അപ്പോൾ ആ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വാച്ചിൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് നമ്മുടെ പണി ഉണ്ടായിരുന്നു, അതും നമ്മൾ വേഗം കുക്കും ആക്കി കഴിഞ്ഞ്. പിന്നെ ഇതുണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു ടെൻറ്റൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ദൈവത്തിൻ്റെ അടയിനിപ്പം വെക്കും അവർ. അപ്പോൾ ഇതുണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് അതായപ്പോൾ ആടെ ശിവജീൻ്റെ, ശിവൻ്റെ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാഫിക് ഞാൻ കാണുമ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ കാണിച്ചാൽ അപ്പുറത്തുണ്ട് വലിയ വലിയ മൂർത്തി, ഇങ്ങനെ ദേവീൻ്റെ മൂർത്തികൾ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ പോകാം. നെക്സ്റ്റ് ഡേ ഞാൻ ഇത് രാവിലെ തന്നെ 8 മണിക്ക് എണീച്ച് ഗൈസ് ഒരു സ്ഥലത്ത് പോകുവാണ്. അപ്പോൾ നവരാത്രിൻ്റെ സ്റ്റാർട്ടിങ് ദിവസം തന്നെ ഇതുണ്ട്, നമ്മുടെ ദേവീനെ അവരിങ്ങനെ കൊണ്ടുവരുവാണ്. നല്ലോണം നല്ല മറ്റേ ഫുള്ള് ഇങ്ങനെ ഒരു റൗണ്ടിന് സൈഡിൽ ഇങ്ങനെ കണ്ടോ, കുറേ സ്ത്രീകളൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ നമ്മളുടെ ഡിജെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ദേവീനെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഞാൻ വരുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ നവരാത്രിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഗണേശജീനെ കൊണ്ടുവരുന്ന പോലെ തന്നെ നമ്മുടെ ദേവീനെ ഇവർ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് പിന്നെ നമ്മളുടെ 10 ദിവസം അല്ലെങ്കിൽ നവരാത്രി 9 ദിവസമാണ്. അപ്പോൾ 9 ദിവസം നമ്മൾ പൂജിച്ചിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ വിസർജ്ജനം.